ഈ ഒരു പേടകം ആദ്യമായിട്ട് ഞാൻ റൈഡ് അടിക്കാൻ പോകട്ടെ. അച്ഛന്മാർ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഓടിച്ചു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട്. ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ടാക്കാം. കഴിഞ്ഞ വീഡിയോക്കകത്ത് പഠിച്ച സംഭവം, ഓ വണ്ടി കുലുങ്ങും അങ്ങോട്ട് ഇത്രോട്ട് കൊടുക്കുമ്പോ. ഓ ചാട്ടവാ എന്റെ മോനെ, എന്റെ പൊന്നു സൗണ്ട് അമ്മോ രക്ഷയില്ലട്ടോ. ഇതൊക്കെ ആയിട്ട് കറങ്ങി കഴിയുമ്പോഴുള്ള വൈബ് ാണ് ഇതുണ്ടോ ഇത്രേ ഉള്ളു സാധനം. ഓ ഡിസ്ക് ആയതുകൊണ്ട് നല്ല പിടുത്തമാണ് ഫ്രണ്ട് കേട്ടോ. ഓ കുറച്ച് കഴിയുമ്പോഴാ ഇതാണ് RX. എന്തൊരു സൗണ്ടാണ് എന്റെ പൊന്നു. വളച്ചു 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 പോലീസ് സീന വേറെ വഴി പോവാ. എന്ത് സീനൊക്കെയാണ് ഇവരിവിടെ വന്ന് ഗൈസ്. എന്തൊരു ചെക്കിങ്. അയ്യോ ഒരു രക്ഷയില്ല സൗണ്ട് കേട്ടോ എന്റെ മോനെ. ഇതൊരു വാങ്ങണം വെച്ച വരും. എക്സ്ട്രീം ആണ് ഈ സ്ഥലം. പോലീസാർ പറയും ഇവിടുന്ന് കാനഡക്കെല്ലാം വിട്ടല്ലോ, ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ന് രക്ഷപ്പെട്ട് ഓടിക്കാനുള്ള സങ്കടം. ഓ രക്ഷപ്പെടാതെ ഇതൊക്കെ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരും സപ്പോർട്ടായിരുന്നെങ്കിൽ ഏതായിരുന്നു റേഞ്ച് അല്ലേ. ഓ എന്നെ പൊന്നോ ഒരു രക്ഷയില്ല ഇത്. ഇതെന്റെ സാരമാ, ഇതെന്തായാലും ഒരെണ്ണം മേടിക്കണം. ഒമ്പോ പട്ടിയൊക്കെ കണ്ട വഴി ഓടുന്നു ഈശ്വര, ഒരു രക്ഷയില്ല. അയ്യോ എന്റെ പോലെ വിഷയം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ തരംഗം തന്നെ. അയ്യോ ഇത്ര നല്ല പൊളി വൈബ് എവിടെ കിട്ടും. ഓ ചേംബറിന് ഇത്ര എഫക്റ്റ് ഉണ്ടായിരുന്നാ. ഷേ സ്മോക്ക് പോലും ഇല്ലാത്ത വണ്ടി എന്റെ പോലെ. എന്റെ പൊന്നു അമ്പോ വിഷയം. രക്ഷയില്ല, ഭയങ്കര വൈബ്രേഷനാ, ബാക്കിയെല്ലാം സെറ്റാണ്. എന്റെ പൊന്നു എനിക്കൊന്നും പറയാനില്ല, വാക്കുകളില്ല ഈ വണ്ടിയിൽ. ഇതൊരെണ്ണം വാങ്ങണം അത്രേ ഉള്ളൂ. ഇത്രയും സൗണ്ട് പ്രതീക്ഷിച്ചില്ല, ഭയങ്കര സൗണ്ടാ കേട്ടോ. വേറെ ലെവലാ മച്ചന്മാരെ, ഒരു രക്ഷയില്ല. ഓ ഓ ആ താളം കേട്ടാ റോട്ട് വിടുമ്പോ. അത് കേട്ടോ, അത് വേറെ ഏത് വണ്ടിക്ക് തരാൻ പറ്റും. എന്റെ പൊന്നോ ചുമ്മാതല്ല നമുക്ക് ഇത്രയും ഫാൻസ് വരുന്നത്. ഈ വണ്ടിയുടെ ഈ താളം കേട്ട് കഴിഞ്ഞാൽ ആർക്കാ മൂട് കയറാത്ത. റിയാക്ഷൻ ഒന്നും നോക്കാൻ സമയം കിട്ടണില്ല, അത്രക്ക് ഫീലാണ് വണ്ടി ഓടിക്കാൻ. ആദ്യത്തെ ഇനിഷ്യൽ അല്ല, കുറച്ച് നേരം കഴിയുമ്പോ ആ പവർ അങ്ങ് കിക്ക് ചെയ്യും മച്ചന്മാരെ. അതിന്റെ അകത്തു നിന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഈ ഒരു ചേംബറും വെച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ ഒരു ഫീല് വേറെ ഒന്നും കിട്ടത്തില്ല. ഈ പോലീസും MVD ഒന്നും ഇത്രയും സ്ട്രിക്റ്റ് അല്ലാതെ ഈ ഒരു കാര്യത്തിന്റെ അകത്ത് ഇത്തിരി ലിബറലൈസ് ആയിരുന്നു
കാണുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമായിരുന്നല്ലേ. വണ്ടിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലീസുകാർമാരുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോരാ. അല്ലെങ്കിൽ ഈ ഒരു തലമുറയിലെ ആൾക്കാർ കുറച്ച് പേര് പോലീസിൽ വേണം. വലിയ ആൾക്കാർ സാർമാരെല്ലാം കലിപ്പാണ് നമ്മളോട്, എന്തോ ആണോ എന്നറിയത്തില്ല. പക്ഷെ വണ്ടി ഓടിക്കുന്ന സന്തോഷം എന്താണ് അവർക്ക് അതങ്ങ് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് കിട്ടുന്നതിൻ്റെ റിലീഫ് എന്ന് പറഞ്ഞ ഈ സംഭവമാണ് ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ഈ വണ്ടിയെ കയറി കണ്ട് തിരിച്ച് ഒരു ഓട്ടോ ഓടിയിട്ട് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ. ഇവൻ ഇപ്പോൾ ഒരാൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പോലും അത്രയും വലിയ സങ്കടമൊന്നും ഒരാൾക്ക് ഒറ്റയടിക്ക് കിട്ടാനില്ല. കുറേ നാൾ, അതായത് വർഷങ്ങളോളം പ്രേമിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇട്ടിട്ട് പോകാൻ നേരത്തുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് അങ്ങ് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും ഒന്ന് സഹിക്കാൻ പറ്റത്തില്ല. വെച്ചാൽ വരാം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് നമ്മളെ വിട്ടിട്ട് അങ്ങ് പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും സങ്കടമൊന്നും വേറെ ഒന്നിനും കിട്ടാനില്ല. ആ ഒരു സങ്കടം പോലും വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. ഞാൻ വെള്ളം അടിക്കത്തില്ല, ബിയർ പോലും അടിക്കത്തില്ല, എനിക്കൊന്നിൻ്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല. ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുമല്ല ഇപ്പോൾ വേറെ ആൾക്കാർ ഇപ്പോൾ പറയുമ്പോൾ ഇവരെന്ത് പൊട്ടരാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല വെച്ചാൽ വരെ ഞാൻ എന്തിനാണ് സ്വന്തം ശരീരം വെറുതെ ഇതൊക്കെ ഇട്ട് നശിപ്പിക്കുന്നത്, വെറുതെ ലഹരിയൊക്കെ ഇട്ട് നശിപ്പിക്കുന്നത് എന്തിനാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നത് എന്തിനാണ്. ഞാൻ പുക വലിച്ചിട്ടില്ല, കഞ്ചാവ് അടിച്ചിട്ടില്ല, ഒരു പരിപാടിയില്ല ലൈഫിൽ. ഒരു തേങ്ങ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഒന്നിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് അറിയത്തുമില്ല. അപ്പം അതൊന്നും കിട്ടാതെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷം ലഹരിയുമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ടൂ വീൽസിനാണ് വെച്ചാൽ വരെ. അതെന്താ ഈ പോലീസുകാർമാർക്ക് മനസ്സിലാകാത്ത, എന്തിനാണ് നമ്മളോട് ഇത്ര വൈരാഗ്യം അല്ലേ. ശേ, അവരെല്ലാവരും വണ്ടി ഭ്രാന്തന്മാരായ മതിയായിരുന്നു അല്ലേ. എന്ത് കഷ്ടമാണ് ഈ ഒരു വണ്ടി കിട്ടുന്ന സന്തോഷം. എൻ്റെ മോനെ, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി ഓടിക്കുന്ന അത്ര നേരം അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന അത്ര നേരം നമ്മൾ മറക്കുക. നമ്മൾ ഒരു ലഹരിയുടെ ഒരു അടിമയാകാതെ ഇതിൻ്റെ ഈ വണ്ടി ഓടിക്കുന്ന സന്തോഷമൊന്നും ഒന്നിനും കിട്ടില്ല മച്ചാന്മാരെ. ഞാൻ കൺഫേം പറയുക, ഷേ ഈ പോലീസുമാരുമായി ഇത്രയും സപ്പോർട്ടീവായിരുന്നെങ്കിൽ സങ്കടം വരും ആ കാര്യത്തിൽ. ഷേ, ഒരു റിക്വസ്റ്റാണ് സാർമാരെ, നമ്മുടെ കാര്യത്തിൽ ചെറിയൊരു ഇളവൊക്കെ വരുത്തി താ പ്ലീസ്. അയ്യോ, എനിക്കങ്ങ് താങ്ങാൻ പറ്റില്ല. അല്ല, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാറി പൊളിച്ചേനെ. അയ്യോ, എൻ്റെ മോനെ, ഭ്രാന്തളകിയ വൈബാണ് ഇത് ഓടിച്ചു കഴിയുമ്പോൾ. ഇത് ഓടിക്കുമ്പോൾ എന്തൊരു ഫീലാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോഴത്തെ റിലേഷൻഷിപ്പൊക്കെ ഇച്ചിരി സീനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല കാര്യങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം മറ്റേ ആൾക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ താങ്ങാൻ പറ്റില്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മച്ചാ, അവരെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമായിരിക്കും. പക്ഷേ അതേസമയം നമ്മളങ്ങനെയല്ല, ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ ചില്ലായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഡിപ്പടിയുണ്ട് എൻ്റെ മോനെ. ചിലവർക്ക് അങ്ങനെയല്ല, ഫസ്റ്റ് ഡേ നൈറ്റ് തൊട്ട് തുടങ്ങും, അന്ന് വൈകിട്ട് വരെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു തൂങ്ങിക്കും. ആ എന്തേലും വേണ്ട, ഓട്ടം നിൽക്കുക, എന്നിട്ട് വൈകിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. സങ്കടവും വിഷമവും ചിന്തകളും പഴയ ഫീലിങ്സ് പഴയ ഓരോരോ കാര്യങ്ങൾ ഓർത്തിട്ട് വള്ളി പിടിച്ച് വള്ളി പിടിച്ച് വള്ളി പിടിച്ച് എൻ്റെ പൊന്നെ. നമ്മളിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് തിങ്കി തിങ്കി രാത്രി വെറുതെ കണ്ണും പൊളിച്ചിരുന്ന് നേരം വെളുപ്പിക്കും, ടെൻഷൻ അടിച്ച്. അതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതൊരു ഒന്നോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാസം കഴിഞ്ഞാലും ചിലവരൊക്കെ അതിനെ, ചിലവർ ആറ് മാസത്തിനുള്ളിലൊക്കെ ചെല്ലാം. പക്ഷെ ചിലവരങ്ങനെയല്ല, വലിയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു വെച്ചാൽ ഒരു ആറ് വർഷമായി കട്ടപ്രായമായിരുന്നു. പെട്ടെന്ന് അപ്പം പെണ്ണ് ഇട്ടിട്ട് പോയി തേച്ച്. അങ്ങനെ അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അപ്പം തന്നെ പിറ്റേ ആഴ്ച അവനെടുത്ത് മാട്രിമോണിയിലിട്ട് ബ്രേക്കപ്പ് കഴിഞ്ഞ് അടുത്ത ആഴ്ച അവൻ്റെ പെണ്ണ് സെറ്റായി. ഹീറോയിസ് അതൊന്നും അങ്ങനെ പറയുമല്ലോ വെച്ചവർ. എന്നാലും ആ പുള്ളിക്കാരൻ്റെ മൈൻഡ് സെറ്റ്, പുള്ളിക്കാരനെ അത് മറികടന്ന് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ, ചിലവർ ഡിപ്രഷൻ അടിച്ച് അങ്ങ് ഇല്ലാണ്ടാവും. വെള്ളം അടിച്ച് പണ്ടാറടങ്ങിയ ടീമുകളെ എനിക്കറിയാം. വിഷയമാണ് വെച്ചവരെ, ഈ ഒരു ജനറേഷനിൽ പ്രേമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയറി ആയിട്ടുള്ള തിങ്ക ഇച്ചിരി പാടാണ്. കാരണം നമ്മൾ അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ ട്രസ്റ്റാണ് വെച്ചവരെ റിലേഷൻഷിപ്പിൻ്റെ അത് ഏറ്റവും വേണ്ടത്. ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ സംഭവം ഇപ്പം എവിടെ ചെന്നാലും ഉണ്ടാവും. ബോയ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്തൊക്കെയാണെങ്കിലും. അത് വെച്ച് നമ്മൾ സംശയരോഗം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എട്ടിൻ്റെ പണി കട്ടൻ ചായ പുറകെ വരും. ഈ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മളിപ്പോൾ ഗേൾസിന് ഒരു കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. ഇറ്റ്സ് ലൈക്ക് എ ബൂമറാങ്. അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. ബട്ട് ഗായ്സ്, നിങ്ങൾ ഫ്രസ്ട്രേഷനാണ് അവർക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഫീൽ ഫ്രീ ടു ഹാൻഡിൽ ദിസ്. സത്യം പറയുന്ന ട്രസ്റ്റ് മീ ഗൈസ്, റിലേഷൻഷിപ്പ് ഒരിക്കലും നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ലവ് ദം, ട്രസ്റ്റ് ദം, അത് തന്നെ കാര്യം. ഇതേ ഉണ്ട് പോലീസുകാർമാർ, ഞാൻ പതുക്കെ വരുന്നു. ഇതിലും പതുക്കെ എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും പതുക്കെ പോകുന്നത്. അത് കാരണം കുഴപ്പമൊന്നുമില്ല, ഞാൻ മയ്യീരെ വന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ.
ആദ്യമായിട്ടാ പിടിക്കാതെ വിടുന്ന. താങ്ക് യു സാർമാരെ. അപ്പം ഞാൻ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ, നമ്മുടെ എന്തോ ആണെന്നും പറഞ്ഞ് അവർ നമ്മുടെ ആണ്, പിന്നെ എന്തിനാ നമ്മൾ പറയുന്നത്, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സറിഞ്ഞ പോയി സ്നേഹിച്ചാൽ മാത്രം മതി. പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്ന, നമ്മുടെ മൈൻഡാണ് മച്ചമാരെയല്ല, നമ്മുടെ മൈൻഡ് എങ്ങനെ തിങ്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ മുന്നോട്ടുള്ള സന്തോഷമായാലും സങ്കടമായാലും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരുണ്ട് അവർ മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡ് ആയിട്ട് ചത്ത് കിടക്കരുത്. അവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകണം, നിങ്ങൾക്ക് കമ്പനി ഉണ്ടാകണം, നിങ്ങൾക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ടാകണം, നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ടാകണം, ഫാമിലി ഉണ്ടാകണം. ഓഫ് കോഴ്സ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പാടും, പക്ഷെ അവർക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഭയങ്കര അടുത്തറിയുന്നുള്ള ആൾക്കാരുണ്ടാവും, അവരുമായിട്ട് എപ്പോഴും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങ് ജീവിച്ച് കഴിഞ്ഞുണ്ടല്ലോ അവരുടെ മേത്തായിരിക്കും ഫുൾ ഫ്രസ്ട്രേഷൻ നിങ്ങൾ തീർക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാൻ നേരത്ത് അവർ ഭയങ്കരമായിട്ട് മടുക്കും, വെച്ചാൽ അവരെ സീനാണ്. അപ്പം അവർക്ക് ബോറടിക്കും, അവർക്ക് ദേഷ്യം വരും, ഒരു കാര്യം തന്നെ തന്നെയും പിന്നെ എപ്പോഴും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴും കോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെ സീനാണ് വേറെ ഒന്നുമല്ല. അവർ നിങ്ങളൊരു കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരവസ്ഥയാണ്, അവർക്ക് വേറൊന്നുമില്ല, അവർ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് എന്ന് വിചാരിക്കുമ്പോൾ അതും പ്രശ്നമാണ്. അധികമായ അമൃതും വിഷം എന്ന് പറയത്തില്ലേ, അതാണ് കാര്യം. ഈ ഒരു ജനറേഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കുന്നവർ ടേക്ക് ഇറ്റ് ഈസി, അത്രേ ഉള്ളൂ. നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുക, ഫ്രണ്ട്സ് ഉണ്ടാകുന്ന നേരത്ത് നിങ്ങൾ ഞാൻ പറയുന്ന എല്ലാവരെയും കയറും, ചിലവർ കട്ട നെഗറ്റീവ് വിളികളായിരിക്കും. അപ്പോൾ ആ ഒരു ചിന്താഗതിയും കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതും വീണ്ടും പ്രശ്നമാണ്. എന്തായാലും ബോധമുള്ളവരുമായിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിലുണ്ടല്ലോ അത് ഇരട്ടി പ്രശ്നമായിട്ട് തിരിച്ചു വരും. ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞ് വിട്ടുപോയി, വണ്ടിയുടെ കാര്യം റിലേഷൻഷിപ്പായിട്ടായിപ്പോയി വൈബ്. പക്ഷെ എനിക്ക് ഓടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, വേറെ ലെവല. നമ്മുടെ മച്ചാൻ പുറകെ വരുന്നുണ്ട്, നമ്മുടെ ഷോറൂമിന്ന് തന്നെ ആദ്യമായിട്ട് ആർജിത്തിന് വേണ്ടി PS3 ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ജിതിൻ മച്ചാനും ഉണ്ട്, പിന്നെ നമ്മുടെ ബിരിച്ചാടനുണ്ട്. ബിരിച്ചാടൻ്റെ ആർജിത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അതിൻ്റെ മറ്റേ ഓടിച്ചതോടെ കിളി പറിച്ചു കളഞ്ഞു ആ വണ്ടി കൊടുത്ത്. രണ്ടു മൂന്ന് ഗിയർ ഇട്ട് കഴിഞ്ഞപ്പോൾ 100 മുകളിലാണ്, സീനാണ്. ഒരു ആർജിത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കുക, ഫ്രണ്ടിലെ ഡിസ്ബ്രേക്കിൻ്റെ കട്ട എന്തായാലും മാറ്റിക്കോ, സിൻഡായിക്കോ, വൈബ്രയുടെ ബ്രേക്ക് ഇട്ട് നിങ്ങൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ മച്ചന്മാരെ, ഒരു വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിലോട്ട് വരാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡേ ആണ്. നാളെ വരാൻ പോകുന്നത് അനിയച്ചാരാണെങ്കിൽ ഹൈദരാബാദ് പഠിക്കാൻ പോകുന്നുണ്ട്, അവനെ ഇന്ന് കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നാളത്തെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ വെസ്റ്റ് ബംഗാളിലോട്ട് പോവാണ്, കൊൽക്കത്തയിലോട്ട്. എവിടെ നിന്നാണോ നമ്മൾ ആ ഫസ്റ്റ് വണ്ടി എടുക്കാൻ നമ്മൾ പ്ലാൻ ഇട്ട ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വണ്ടി എടുക്കണം, ഒരു സീറ്റ് പ്രിവെഞ്ച്. ആദ്യത്തെ മനുഷ്യനാണെങ്കിൽ വച്ചമാരെ എന്നെ പറ്റിച്ചു, നൈസായിട്ട് തേച്ചു, കാരണം വേറെ ഒന്നുമല്ല. ആ സമയത്ത് ഞാൻ 2019 വണ്ടി എടുക്കാൻ വരെ AR എക്സോസ്റ്റ് ഉള്ള വണ്ടിയായിരുന്നു മച്ചാൻ്റെ ഞാൻ എടുക്കാനിരുന്നേച്ചത്. ആ വണ്ടി മച്ചാൻ തരാന്ന് പറഞ്ഞെങ്കിലും പിന്നീടുള്ള കുറച്ച് നാളത്തെ സമയത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 2019 ഇസറക്സ് ലെനർ എടുക്കാൻ വേണ്ടി ആ മച്ചാൻ്റെ തന്നെ ഇരുന്നത്. പക്ഷെ ആ മച്ചാൻ അവസാനം കാല് മാറി, തരാമെന്ന് പറഞ്ഞു എനിക്ക്, കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തു. 10,600 രൂപ കൊടുത്ത് വെസ്റ്റ് ബംഗാളിലോട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. പെട്ടെന്നായത് കൊണ്ട് തന്നെ അത്രയും വില അവർ വാങ്ങിച്ചു, അത്രയും പൈസ എല്ലാം ലോസ്റ്റായി. അപ്പം മച്ചാൻ വരെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലേസിൽ നിന്ന് തന്നെ ഞാൻ വേറൊരു വണ്ടി എടുക്കുകയാണ്. എല്ലാ വണ്ടികളും നോക്കി, കേരളത്തിൽ ആകെ 2 ഹണിക്കോമ്പേ ഉള്ളൂ. അതാണെങ്കിൽ ഓണേഴ്സ് മാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഓണർ തന്നെ വേണമെന്നുണ്ടായിരുന്നു, ലോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടായിരുന്നു. ഈ വണ്ടിയാണെങ്കിൽ 400 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, പിന്നെ ഫസ്റ്റ് ഓണറാണ്, ഫുള്ളി ലോഡ്. ആ വണ്ടിയിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് കാര്യം. ക്രൂസ് കൺട്രോൾ ഉണ്ട്, കുറേ നേരം നമ്മൾ കിടന്നോടിക്കാൻ നേരത്തെ ഈ കൈക്കായിരിക്കും നല്ല പെയിൻ വരുന്നത്. നമ്മൾ ഈ കൈവിട്ട് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല. അപ്പോൾ നേരെ ഇരുന്നിട്ട് ക്രൂസ് കൺട്രോൾ ഇട്ട് ഇങ്ങനെ അങ്ങ് പോവാം. ഇലക്ട്രോണിക്സ് വൈസ് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ബൈക്കാണ്, പിന്നെ കംപ്ലീറ്റ്ലി റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുമാണ്. പിന്നെ എനിക്ക് വന്ന ആ റൈഡിംഗ് പോസ്റ്റർ, അത്രയും സ്പോർട്ടി ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ വേറെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിക്കകത്തും ഇല്ല, അത്രയും കിടന്നു പോകുന്ന ഒരു സ്പോർട്ടി പൊസിഷൻ വേറൊരു വണ്ടിക്കകത്തും ഇല്ല, ഡൗട്ടില്ല. കാരണം ലീൻ ആംഗിൾ ഭയങ്കര കൂടുതലാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കിടക്കുന്നത്. അത് നമ്മുടെ H2 ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ വണ്ടിയുടെ വലിപ്പം കണ്ട, സെറ്റപ്പിൽ എൻ്റെ പൊന്നോ അടിപൊളി. KSRTC ഓൺ റോഡ് ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വണ്ടിയുടെ ഒരു ഓളത്തിൽ കയറിയിട്ട് പിന്നെ എനിക്ക് ഓടിക്കാതിരിക്കാൻ പറ്റുള്ളൂ, അത് കാരണം ഞാനും പിന്നെ എറണാകുളം പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ അച്ഛൻ പൊളി.